വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതുതായി ജയിന്റ് ഗൗരാമി കൃഷി ചെയ്യാൻ പോകുന്നവർ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കണം. 100% ഈ 2 മിനിറ്റ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടും കാണുക. വീഡിയോ ഇഷ്ടമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോയുടെ കണ്ടന്റിലോട്ട് പോകും. 1 കിലോയ്ക്ക് 400 രൂപ മുതൽ 600 രൂപ വരെ വിലയുണ്ട്. ഏകദേശം 5.5 കിലോ 6 കിലോ വരെ തൂക്കം എത്താവുന്നതുമാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ എന്നാൽ ഗൗരാമി കൃഷി ചെയ്തേക്കാവുന്ന പലരും കരുതും. എന്നാൽ ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. ഗൗരാമിയുടെ കുഞ്ഞുങ്ങളെ വിൽക്കുവാനായിട്ട് പലരും പറയുന്നുണ്ട് 1.5 വർഷം കൊണ്ട് വിളവെടുക്കാൻ പറ്റുമെന്ന്. ശുദ്ധ മണ്ടത്തരമാണ്. ഗൗരാമി വളർന്ന് വിളവെടുക്കണമെങ്കിൽ ഏകദേശം 3 വർഷം എങ്കിലും കാത്തിരിക്കേണ്ടി വരും. അത് ഗ്രേ ആണെങ്കിലും പിങ്ക് ആണെങ്കിലും വൈറ്റ് ആണെങ്കിലും റെഡ് ടെയിൽ ആണെങ്കിലും ഇങ്ങനെ 3-4 ടൈപ്പ് ഗൗരാമികൾ ഇപ്പോൾ വിപണിയിൽ വിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഏതാണെങ്കിലും ഇതിൻ്റെ വളർച്ചയൊക്കെ സെയിം തന്നെ 3-4 വർഷം കാത്തിരിക്കേണ്ടി വരും വിളവെടുക്കാനായിട്ട്. നാച്ചുറൽ പോണ്ടാണെങ്കിൽ ആദ്യത്തെ 4 മാസം നല്ല രീതിയിലൊക്കെ തീറ്റ കൊടുക്കുകയാണെങ്കിൽ 2-3 ഇഞ്ച് വലുപ്പമൊക്കെ എത്തുകയുള്ളൂ. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. പെല്ലറ്റ്സ് പോലുള്ള തീറ്റകൾ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഗൗരാമിയുടെ വയറ് വീർക്കുകയും ചെറിയ ചെറിയ ഉദര രോഗങ്ങൾ മീനിനുണ്ടാകുകയും ചത്തുപോകാനും സാധ്യതയുണ്ട്. കൂടുതലായിട്ടും ചേമ്പിലകളൊക്കെ കൊടുത്ത് ഇതിനെ വളർത്തുക. ചേമ്പിലയും വാഴയിലയും, അതായത് സസ്യബുക്കാണെന്ന് പറയുന്നു എങ്കിലും ഇത് മീനിൻ്റെ മുട്ടകളും അതുപോലെ തന്നെ ചെറു ചെറു മീനുകളെയൊക്കെ കഴിക്കാറുണ്ട്. എങ്കിലും കൂടുതലായിട്ടും കഴിക്കുന്നത് സസ്യാഹാരങ്ങളാണ്. ഇനി 3 വർഷം കാത്തിരിക്കാം. ഗൗരാമി വളർത്തിയേ പറ്റുമെന്നുള്ളവർക്കും പ്രോഫിറ്റ് ഉണ്ടാക്കിയേ പറ്റുമെന്നുള്ളവർക്കും എങ്ങനെ സ്റ്റാർട്ടിംഗ് തൊട്ട് ഇതിനെ കെയർ ചെയ്ത് വളർത്താമെന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. മീൻ കുഞ്ഞുങ്ങൾ കൊണ്ടുവരുന്ന ടൈമിൽ തന്നെ കൂട്ടിയെറിയാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പൊട്ടാസ്യത്തിൽ മുക്കിയതിന് ശേഷം കുളത്തിലെ 1/2 വെള്ളവും കൊണ്ടുവരുന്ന വെള്ളവുമായി മിക്സ് ചെയ്ത് ടെമ്പറേച്ചർ ഒരുപോലെ ആക്കിയതിന് ശേഷം മാത്രം കുളത്തിലേക്ക് നിക്ഷേപിക്കുക. മറ്റുള്ള മീനുകളുടെ വളർച്ച പോലെ ഇപ്പോൾ തിലോപ്പ്യ ആണെങ്കിലും അതുപോലെ റെഡ് ഫില്ലി ആണെങ്കിലും ഇതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ വളർന്ന് കിട്ടും. 6 മാസം 8 മാസം കൊണ്ട് തന്നെ പെട്ടെന്ന് വളർന്ന് അതിനെ വിളവെടുക്കാൻ നമുക്ക് പറ്റുന്നു. അതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യുന്നു. ഗൗരാമിയുടെ വളർച്ച എന്ന് പറയുന്നത് വളരെ പതുക്കെയായിരിക്കും. പെട്ടെന്ന് വളർന്ന് കിട്ടാനായിട്ട് ആദ്യം പറഞ്ഞതുപോലെ തന്നെ പെല്ലറ്റ്സുകൾ വാരി കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാതിരിക്കുക. 1.5 വട്ടമുള്ള ദിവസങ്ങളിൽ മാത്രം തീറ്റ കൊടുത്തുവെച്ചാൽ മതി. അതും നാച്ചുറലായിട്ട് വളർന്നു വരികയുള്ളൂ. വാഴയിലെയോ ചേമ്പിലെയോ അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്ത് പതിയെ വളർത്തി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.